ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രൈസ്ത ലോർഡ് തൊഴുപാടം ചിത്രന്റെ ധ്യാന കേന്ദ്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഇവിടെ തപസ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈയിടെയായിട്ട് സിസ്റ്ററിനെ എപ്പോഴും ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു തിരുവചനമാണ് ഏഷയ്യ അമ്പത്തെട്ട് പതിനൊന്നാം തിരുവചനം കൃത്യമായിട്ടുള്ള അഭിഷേകം ബലപ്പെടുത്തുന്ന ഒരു അനുഭവം അതാണ് ഏശയ്യ അമ്പത്തെട്ട് പതിനൊന്ന് നമുക്കൊരുമിച്ച് വായിക്കാം ഏശ്യ അമ്പത്തെട്ട് പതിനൊന്ന് സിസ്റ്റിന് മുന്നിലിരിക്കുന്ന സർവ്വ മക്കളും ഒരുമിച്ച് വായിക്കുന്നു ഉറക്കെ വായിക്കുന്നു അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉറക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ വറ്റാത്ത നീരുറവയും ആകും നീരുറവ പോലെ ആകുന്ന നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആകുന്ന മുന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം അഭിഷേക വചനം ശക്തമായ വചനം നമ്മെ തീപ്പന്തങ്ങളാക്കുന്ന വചനം ആര് തളർത്തിയാലും തളരാതെ നിൽക്കുന്നത് ഈ വചനത്തിൻ്റെ ശക്തിയാണ് കാരണം നിരന്തരം നയിക്കുന്ന ഒരു കർത്താവ് എന്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന മുന്നിലിരിക്കുന്ന നിങ്ങളുടെയും കൂടെയുണ്ട് മറ്റുള്ളവരുടെ വാക്കുകളാലോ പ്രവർത്തികളാലോ നാം തളർന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ അസ്ഥികളെ പോലും ഫലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ഈ വചനം സിസ്റ്റർ പറയുന്ന വചനം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക സിസ്റ്ററുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തീച്ചൂളയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെയുമല്ല മരണത്തിന്റെ നിഴൽ വീണ താഴ്വര ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോഴും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലേക്ക് തന്നെയാണ് കടന്നു ചെല്ലുന്നത് ഭയമില്ലാത്തത് മരുഭൂമിയിലും അവിടെ നിന്ന് സമൃദ്ധി നൽകുന്നു ശ്രദ്ധിച്ചിരിക്കുക മരുഭൂമിയിൽ സമൃദ്ധി നൽകുന്നു വീണ്ടും കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു വാഗ്ദാനം ചെയ്യുന്നു ഞാൻ നനച്ചു വളർത്തി നട്ടു വളർത്തിയ പൂന്തോട്ടമാണ് നീ മറ്റുള്ളവരല്ല ആരുമല്ല ഞാനാണ് നിന്നെ നട്ട് നനച്ച് വളർത്തി ഇതുപോലെ ആക്കിയിരിക്കുന്നത് ഞാൻ യേശു ക്രിസ്തു വീണ്ടും പറയാണ് മലമുകളിൽ നിന്ന് ഒഴുകുന്ന വറ്റാത്ത ഒരു നീരുറവ പോലെയാകുന്നേ ഒരു നീരുറവ പോലെയാകുന്നു പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കളിലേക്ക് ഈ വചനം മാത്രം മതി നമുക്ക് ജീവിക്കാൻ ശക്തമായ അഭിഷേകം കടന്നു വരുന്ന നിമിഷമാണ് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഓരോ മക്കൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ തൊഴിൽപാട ധ്യാന കേന്ദ്രത്തിലേക്ക് ായി കടന്നു വന്നിരിക്കുന്ന മക്കളിലേക്ക് ഒഴുകട്ടെ 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 കരമടിച്ച് നമ്മൾ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും